പ്രിയപ്പെട്ടവരെ, യേശുവിൻ്റെ നാമത്തിൽ നിങ്ങൾക്കെൻ്റെ സ്നേഹം നിറഞ്ഞ നമസ്കാരം. സന്തോഷമായിരിക്കുന്നുവോ? നിങ്ങൾ സന്തോഷമായിരിക്കുവാൻ വേണ്ടിയാണ് ദൈവം നിങ്ങളുടെ കൂടെ തന്നെ ഇരിക്കുന്നത്. എൻ്റെ മക്കൾ എപ്പോഴും സന്തോഷമുള്ളവരായിരിക്കണം. ഈ ലോകം സന്തോഷത്തെ നൽകുന്നുണ്ടോ? പല പ്രശ്നങ്ങളും പോരാട്ടങ്ങളും ഭീകരമായ പകർച്ചവ്യാധികളും ഭൂമികുലുക്കവും വെള്ളപ്പൊക്കവും ഭയപ്പെടുത്തുന്ന അനേകം സംഭവങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ടല്ലേ? അവയെല്ലാം വന്നുപോവും. ലോകത്തിൽ വസിക്കുന്നിടത്തോളം പല തിന്മകളും ആപത്തുകളും വന്നു പോയിക്കൊണ്ടിരിക്കും. അതിൽ നിന്നെല്ലാം നമ്മെ തടുത്ത് സംരക്ഷിക്കാനല്ലേ ദൈവം കൂടെയിരിക്കുന്നത്? മകനെ മകളെ, ഭയപ്പെടേണ്ട എന്ന് പറയുന്നില്ലേ? അവൻ്റെ കൈപിടിച്ച് നടക്കൂ. നടക്കുമ്പോൾ അവൻ എന്താണ് ചെയ്യുക എന്ന് നോക്കാം. ഒരു ഭക്തൻ ആപത്ത് നിറഞ്ഞ ഒരു പരിതസ്ഥിതിയിൽ ദൈവത്തെ നോക്കി മനോഹരമായി പ്രാർത്ഥിക്കുന്നതെങ്ങനെയാണെന്ന് നോക്കൂ. സങ്കീർത്തനം 57:1 ദൈവമേ, എന്നോട് കൃപയുണ്ടാകണമേ, ഞാൻ നിന്നെ ശരണം പ്രാപിക്കുന്നു. അതെ, ഈ ആപത്ത് ഒഴിഞ്ഞു പോകുവോളം ഞാൻ നിന്റെ ചിറകിൻ കീഴിൽ ശരണം പ്രാപിക്കുന്നു. വിഘ്നങ്ങൾ, ആപത്തുകൾ ഒഴിഞ്ഞു പോകുന്നതുവരെ ഞാൻ നിന്റെ ചിറകിൻ നിഴലിൽ ശരണം പ്രാപിക്കുന്നു എന്നയാൾ പറയുന്നു. കഴുകനെ നിങ്ങൾ കണ്ടിട്ടില്ലേ? കഴുകൻ ചിറക് എത്ര വലുതാണെന്ന് കണ്ടോ? കഴുകന്റെ ചിറക് എത്ര വലുതാണെന്ന് കണ്ടോ? ആപത്ത് വരുമ്പോൾ അത് കുഞ്ഞുങ്ങളെ ചിറകിനടിയിൽ മറച്ചുവെച്ച് സംരക്ഷിച്ചുകൊണ്ടിരിക്കും. കുഞ്ഞുങ്ങൾ അതിന്റെ ചിറകിനടിയിൽ ഒളിച്ചാൽ ഒരാപത്തും അവർ കണ്ണിൽ കാണില്ല, സുരക്ഷിതരായി സന്തോഷത്തോടെ ഇരിക്കും. അതുപോലെയാണ് ദൈവം തൻ്റെ ചിറകിനടിയിൽ നമ്മെ മറച്ചുവെക്കും അത്രേ. ഭയപ്പെടേണ്ട മകനെ, ഭയപ്പെടേണ്ട മകളെ, നീ എന്റെ ചിറകിനടിയിലാണുള്ളത്. ആപത്തുകൾ കടന്നു പോകും. കൊടുങ്കാറ്റ്, ചുഴലിക്കാറ്റുകൾ വീശുന്നുണ്ടോ? അത് കടന്നു പോകും. ഞാൻ നിന്നെ ചിറകിനടിയിൽ മൂടി വെച്ചിട്ടുണ്ടല്ലോ. പകർച്ചവ്യാധികളോ ആപത്തുകളോ പ്രകൃതിക്ഷോഭം കൊണ്ടുണ്ടാകുന്ന വിപത്തുകളോ പരിതസ്ഥിതികളിൽ നിന്നുണ്ടാകുന്ന പ്രശ്നങ്ങളോ പേടിക്കേണ്ട. നീ സേഫായ സ്ഥലത്താണ്, സുരക്ഷിതമായിരുന്നു എന്ന് ദൈവം പറയുന്നു. അതിനാൽ എപ്പോഴും അവനെ മുറുകെ പിടിക്കൂ, അവൻ്റെ കൈകൾക്കുള്ളിലിരിക്കൂ, അവനെ വിട്ടകന്നു പോവരുത്. കഴുകന്റെ കുഞ്ഞുങ്ങൾ അതിനോട് പറ്റിച്ചേർന്നിരുന്നാലല്ലേ അതിന് കുഞ്ഞുങ്ങളെ സംരക്ഷിക്കാൻ സാധിക്കുകയുള്ളൂ. പകരം അവ ദൂരെ എങ്ങാനും ചുറ്റി നടന്നാൽ, ചിറകിനുള്ളിൽ മറയാതിരുന്നാൽ ആപത്ത് സംഭവിക്കും. യേശുവോടൊത്ത് പറ്റിയിരിക്കൂ. ദിവസവും അവനോടൊത്തിരിക്കൂ. ദിവസവും വചനം വായിക്കൂ. പ്രാർത്ഥിക്കൂ, അങ്ങയുടെ ചിറകിൻ നിഴലിൽ എന്നെ മറക്കണമേ എന്ന് പ്രാർത്ഥിക്കൂ. പിതാവേ, ആപത്തുകൾ ഒഴിഞ്ഞു പോകുന്നതുവരെ നിന്റെ ചിറകിൻ നിഴലിൽ എന്നെ സംരക്ഷിക്കണമേ. പിതാവേ, ഈ ആപത്തുകൾ ഒഴിഞ്ഞു പോകുന്നതുവരെ അങ്ങയുടെ സംരക്ഷണം നൽകണമേ. അങ്ങയുടെ കരങ്ങളിൽ എന്നെ സമർപ്പിക്കുന്നു. പിതാവേ, ഞാൻ നിന്റെ മകനും നിന്റെ മകളുമാകുന്നുവല്ലോ. അവർ ഏതോ ഭയത്തിലും ഭീതിയിലുമാകുന്നു. അവയെല്ലാം അകന്നു പോകട്ടെ. അവരെ അങ്ങയുടെ ചിറകിൻ നിഴലിൽ വെച്ച് സംരക്ഷിച്ചുകൊള്ളണമേ. ആപത്തുകൾ കടന്നുപോകും. ഞങ്ങൾക്ക് യാതൊരു ബാധയും ഉണ്ടാവില്ല എന്ന് വിശ്വസിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു പിതാവേ. ആമേൻ, ആമേൻ.